ജൈവകൃഷി എങ്ങനെയാണ് ഇനി ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കും അതിന് അതിന്റെ ശാസ്ത്രീയ വശങ്ങളും കാര്യങ്ങളൊക്കെ, ഇനി ഇത് ഒന്നാമത്തെ ക്ലാസ് ആണ്, ഇനി ഇതിന് തുടർന്നുള്ള ബാക്കി ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിലിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒരു എന്താ പറയാ, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പഠിച്ചിട്ടും അതുപോലെ ഒരുപാട് എമൗണ്ട് മുടക്കിയിട്ടൊക്കെ ഒരുപാട് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു മേഡാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. ആ ഒരു ക്ലാസ് നമ്മൾ അത്രയും അധികം ഒരു കർഷകന് വേണ്ടത് അല്ലെങ്കിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള രീതി കറക്റ്റ് മാം പഠിച്ച് അതിന്റെ ഒരു ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു മാം എൽസി മാഡം നമുക്ക് വേണ്ടിയിട്ട് മുന്നിലിരുന്നിട്ട് ചെയ്തു തരുന്നത്. എന്തുകൊണ്ട് നമ്മളിത് ഫ്രീ ആയിട്ടാണ് ഓരോ കർഷകന്റെ അടുത്തും ഇപ്പൊ ഇരിക്കുന്ന ഓരോ ആളുകളിലേക്ക് നമ്മളിത് എത്തിക്കുന്നത്. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു കാർഷിക സെമിനാർ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഗുണം എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. അപ്പൊ അത് സീരിയസ് ആയിട്ട് എല്ലാവരും തന്നെ നോട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ബുക്ക് കയ്യിൽ വെച്ചിട്ട് അത് എഴുതിയെടുക്കുക. അതുപോലെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൃത്യമായിട്ട് മറുപടി എൽസി മാഡം തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പൊ ഒരു മണിക്കൂർ ക്ലാസ് മാക്സിമം അറിവുകൾ എടുക്കുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ എഴുതി വെക്കുക, ഗ്രൂപ്പിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇപ്പൊ ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആണ്, എല്ലാവർക്കും ചാറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റും. അപ്പോ ആ ഒരു രീതിയിലേക്ക് ഗ്രൂപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഒരാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ഗ്രൂപ്പിൽ വന്ന മാഡം ആൻസർ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടും. ഈ ഒരു സൂമിൽ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സൂമിൽ കറക്റ്റ് ആയിട്ട് കയറാത്ത ആളുകൾക്കും അതുപോലെ നെറ്റ് ഇഷ്യൂ ഉള്ള ആളുകൾക്കൊന്നും ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചിലപ്പോൾ കിട്ടാതെ പോവും. അപ്പൊ അത് ഗ്രൂപ്പിന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടി എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം ഇനി വൈകിക്കുന്നില്ല, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ജീവാണുവളങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിന് ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവാണുവളകളുടെ പ്രാധാന്യം, അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ജീവാണുവളകളെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പോകുന്നത്. അപ്പൊ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരും മ്യൂട്ടാക്കി കറക്റ്റ് ആ ഒരു ക്ലാസ്സിലിരുന്ന് നമ്മുടെ എൽസി മാഡത്തിന്റെ കുട്ടികളായിട്ട് മാഡം ഒരു ടീച്ചറായിട്ട് നമ്മളെല്ലാം ഒരുപാട് പ്രായ വ്യത്യാസമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പഠിക്കാൻ നമുക്ക് പ്രായോ ഒന്നുമില്ല, നമ്മളെപ്പോഴും പഠിക്കാൻ നമുക്ക് റെഡി ആവാം എന്നുള്ളതാണ്. അപ്പൊ എൽസി മാഡത്തിന്റെ കുട്ടികളായിട്ട് നമുക്ക് ഇരിക്കുക, എല്ലാവർക്കും കറക്റ്റ് കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ട് മാമിനെ സഹകരിക്കുക. മാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ട് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാമിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. പക്ഷെ നമ്മളൊന്നും ക്ലാസ് ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്നതെങ്കിൽ മാമിന് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മാമിന്റെ ഉള്ളിലുള്ള മാക്സിമം നമ്മൾ എടുക്കണമെങ്കിൽ ആ ഒരു സീരിയസോട് കൂടി നമുക്ക് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു മീറ്റിംഗിലേക്ക് വെൽക്കം ചെയ്യണം. ഒപ്പം തന്നെ അടുത്തതായി നമ്മുടെ എൽസി മാഡത്തിന് ഈ ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഒരു സൂമിലേക്ക് വെൽക്കം ചെയ്യാണ്. താങ്ക് യു മാം. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാമോ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് ജീവാണുവളങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരം വളങ്ങളാണുള്ളത്. ഒന്ന് രാസവളം, രണ്ട് ജൈവവളം, മൂന്നാമത് ജീവാണുവളം. അതിൽ രാസവളം എപ്പോഴും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളതെന്നും, കാരണം അത് വിളയെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു വളമാണ്. പക്ഷേ ജീവാണുവളം എന്ന് പറയുന്നത് ജൈവവളത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അതായത് ജീവാണുവളങ്ങൾ കൂടിയേ നമുക്ക് തീരുള്ളൂ ജൈവവള കൃഷിയിൽ. അതായത് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിയിൽ, നമുക്ക് ജൈവകൃഷിയിൽ ജീവാണുവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതാണ്. അനേകതരം സൂക്ഷ്മജീവികൾ മണ്ണിൽ അധിവസിക്കുന്നുണ്ട്, ഒരുപാടെണ്ണം. അത് അവയുടെ പ്രവൃത്തിയെ ആശ്രയിച്ച് നമുക്ക് പ്രധാനമായിട്ടും മണ്ണിൽ വളരുന്ന സൂക്ഷ്മജീവികളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ. രണ്ടാമത്തെ, നമ്മളൊക്കെ ഉപദ്രവകാരികളായ അല്ലെങ്കിൽ നമ്മളുടെ ചെടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വിളകൾക്ക് രോഗം വരുത്തുന്ന കീടാണു, അതാണ് കീടാണുക്കൾ എന്ന് പറയും. അതാണ് ജീവാണുക്കളിലെ രണ്ടാമത്തേന്. അതായത് നമുക്ക് ഉപകാരപ്രദമായ ജീവാണുക്കൾ എന്ന് പറയുമ്പോൾ അതും രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ മണ്ണിലിടുന്ന ജൈവാംശത്തെ അത് എന്ത് ചെയ്യും? അഴുകി. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ജൈവാംശം മണ്ണിലേക്ക് ഇട്ടുകൊടുത്താൽ അത് അഴുകണത് അത് ജീവാണുക്കളുടെ അവരുടെ പ്രവർത്തനം കൊണ്ടാണ്.
അങ്ങനെയുള്ള ഒരു കൂട്ടം ജീവാണുക്കളുണ്ട്. അതായത് അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ ജൈവാംശത്തെയും അഴുകി മണ്ണിനോട് ചേർത്ത് ചെടികൾക്ക് വേണ്ട രീതിയിലാക്കി കൊടുക്കുന്നു, വെള്ളവുമായി ചേർത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജീവാണുക്കളുടെ പ്രത്യേകത, ഞാൻ പറഞ്ഞ രണ്ട് തരം ഉപകാരപ്രദമായ ജീവാണുക്കൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, രണ്ട് വിഭാഗത്തിൽ തന്നെ. ആ രണ്ട് വിഭാഗവും വളരുന്നത് പ്രത്യേകമായ ഒരു പി എച്ചിലാണ്. അതായത് ഒരു 6.5-7.5 ഇടയ്ക്കുള്ള ആ ഒരു പി എച്ചിലാണ് ഞാൻ ഈ പറഞ്ഞ ഉപകാരപ്രദമായ രണ്ട് തരം സൂക്ഷ്മജീവികളും അതായത് ജീവാണുക്കളും വളരുന്നത്. അതിൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഇനം, ആദ്യത്തെ ഇനം എന്ന് പറഞ്ഞാൽ അഴുകിച്ചേരുന്നു, അതും അഴുകാനായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ജീവാണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ജീവാണുക്കളെ വളമായിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്കറിയാം ഈ ജീവാണുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെയും മണ്ണിലെയും ഉള്ള നമുക്ക് വേണ്ട മൂലകങ്ങളെ ചെടികൾക്ക് വേണ്ട രീതിയിലാക്കി കൊടുത്ത് ചെടികൾക്ക് എടുക്കാൻ സഹായിക്കുന്ന ആണ് ഈ തരം ജീവാണുക്കൾ. മനസ്സിലായി കാണുമല്ലോ. അപ്പം നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ളതും അതോടൊപ്പം തന്നെ മണ്ണിലുള്ളതുമായ നമുക്ക് ചെടികൾക്ക് വേണ്ട പോഷണങ്ങളെ അല്ലെങ്കിൽ മൂലകങ്ങളെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് രീതിയിൽ ആക്കി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ജീവാണുക്കളാണ് നമ്മളുടെ ഉപകാരപ്രദമായ ജീവാണുക്കൾ. അത് പലതരത്തിലുണ്ട്. ഒന്ന്, ചിലത് മണ്ണിൽ തന്നെയുള്ള നമുക്ക് ഉപകാരമായ മൂലകങ്ങളെ ചെടികൾക്ക് കൊടുക്കുന്നതുണ്ട്. മറ്റു ചിലത് അന്തരീക്ഷത്തിലുള്ള നമുക്ക് വേണ്ട മൂലകങ്ങളെ ചെടികൾക്ക് വേണ്ട രീതിയിൽ എടുത്തു കൊടുക്കുന്നതുമുണ്ട്. അപ്പോൾ ഇതാണ് ജീവാണുക്കളുടെ പ്രധാനമായ ധർമ്മം. രണ്ട് തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ഇനമാണ് നമ്മൾ പറയുന്ന നമ്മുടെ ജീവാണുവളങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മണ്ണിലടിയുന്ന വസ്തുക്കളെ അഴുകി അവയിൽ നിന്നും സസ്യമൂലകങ്ങളെ കൊടുക്കുന്ന ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആ വെറൈറ്റിക്കും എപ്പോഴും വളരാനായിട്ട് ആ നമ്മളുടെ മണ്ണിൻ്റെ പി എച്ച് 7 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുമ്പോഴും ജൈവവള കൃഷിയിലും ഏറ്റവും പ്രധാനം പി എച്ച് 7 ആയിരിക്കണം, അല്ലെങ്കിൽ 7-നോടടുത്ത് ഒരു 6.5-7.5 അടുത്തായിരിക്കണം എന്ന് നിർബന്ധം പറയാനുള്ള പ്രധാന കാരണവും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം നമുക്കറിയാം ഞാൻ രണ്ട് ഇനത്തിൽ പറഞ്ഞതിൽ രണ്ടാമത്തെ ഇനമാണ് ജീവാണുവളങ്ങളിലെ നമുക്ക് ഉപകാരപ്രദമായ ജീവാണുവളമായത്. അതായത് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, വളമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ളതും മണ്ണിലുള്ളതുമായ ചെടികൾക്ക് വേണ്ട മൂലകങ്ങളെ ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കുന്ന ഇനം ജീവാണുക്കൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ. അവ എന്താ ചെയ്യുന്നത്? നൈട്രജനെ മണ്ണിൽ ഫിക്സ് ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം ഫോസ്ഫോ ബാക്ടീരിയ, അതായത് ഫോസ്ഫറസ്, അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്ന ഒരെണ്ണം ബാക്ടീരിയ. മൂന്നാമത്തെ ഇനമുണ്ട് പൊട്ടാസ്യത്തിനെ നമുക്ക് ചെടികൾക്ക് കൊടുക്കുന്ന ബാക്ടീരിയകളുണ്ട്. പിന്നെ സൂക്ഷ്മ മൂലകങ്ങളെ കൊടുക്കുന്ന ബാക്ടീരിയകളുണ്ട്. അങ്ങനെ പലതരം ബാക്ടീരിയകൾ പല ധർമ്മമാണ് ചെയ്യുന്നത്. അതോ ഓരോ ബാക്ടീരിയകളും ഓരോ വെറൈറ്റിയാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു അന്തരീക്ഷത്തിലെ നൈട്രജനെ നമ്മൾ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കാൻ പാകത്തിനാക്കുന്ന ചിലതരം ബാക്ടീരിയകളുണ്ടെന്ന്. ഈ ബാക്ടീരിയകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉപകാരപ്രദമായ ബാക്ടീരിയകളെ ലബോറട്ടറികളിൽ വികസിപ്പിച്ചെടുത്ത് ബോട്ടിലുകളിലാക്കി കൃഷിക്കാരിലേക്ക് എത്തിക്കുന്നതാണ്. ആദ്യത്തേത് പ്രാഥമിക മൂലകങ്ങൾ എന്ന് പറയും, പ്രൈമറി ന്യൂട്രീഷ്യൻസ്, അതായത് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. അടുത്തത് സെക്കൻഡറി ന്യൂട്രീഷ്യൻസ് അഥവാ ഉപപ്രധാന മൂലകങ്ങൾ, ഇല്ലേ, കേട്ടിട്ടില്ലേ, അത് ആണ് കാൽസ്യം, മാഗ്നീഷ്യം, സൾഫർ. പിന്നെ ബാക്കിയുള്ളത് സൂക്ഷ്മ മൂലകങ്ങൾ. ഇത്രയാണ്, അതായത് മൂന്ന് തരത്തിലാണ് മൂലകങ്ങളെ നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേണ്ടതാണ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. രണ്ടാമത്, അതിൻ്റെ അത്രയും തന്നെ വേണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് രണ്ടാമത് സെക്കൻഡറി ന്യൂട്രീഷ്യൻസ്. ഏറ്റവും കുറച്ച് മാത്രം വേണ്ടതും എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള മൂലകങ്ങളാണ് സൂക്ഷ്മ മൂലകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തേതാണ് NPK അഥവാ നമുക്ക് രാസവളക്കടയിലൊക്കെ എപ്പോഴും പറയും NPK, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യത്തിൻ്റെ വളങ്ങൾ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം നമ്മളിപ്പോൾ നമ്മുടെ ഒരു ചലനശേഷിയുള്ള ഒരു മൂലകമാണ്.
ഇത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മണ്ണിലേക്ക് നൈട്രജൻ ഇടുമ്പോഴാണെങ്കിൽ അത് നൈട്രേറ്റ്, അതായത് സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് അത് നൈട്രേറ്റ് ആക്കി അത് വെള്ളത്തോട് ചേർന്ന് അത് നശിച്ചു പോകുന്നു, അവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ടാണ് എപ്പോഴും അതിൻ്റെ അഭാവം മണ്ണിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും നൈട്രജൻ മണ്ണിൽ കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ രാസവള കൃഷിയിലാണെങ്കിലും രാസവളത്തോട് നമ്മൾ കൊടുക്കുന്ന അമോണിയ ആണെങ്കിലും അത് നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോൾ ഏതാണ്ട് ഒരു 50% മാത്രമേ മണ്ണിൽ കിടക്കുകയുള്ളൂ. ബാക്കി അത് അപ്പം തന്നെ അത് ലയിച്ച് വെള്ളത്തോട് ലയിച്ച് അത് നശി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, അതായത് നൈട്രജൻ അത് തന്നെ പല തരമുണ്ട്. അതായത് ഓരോ വെറൈറ്റി ഓരോ പ്ലാന്റ്സിന് ഓരോ ക്രോപ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇനം ബാക്ടീരിയകളാണ്. അപ്പം ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ, ഞാൻ പറഞ്ഞ അന്തരീക്ഷത്തിൽ ഏതാണ്ട് 78% നൈട്രജനെ യൗഗീകരിച്ച് ചെടികളുടെ വേരിൽ വളരുന്നവയുണ്ട്, ചെടികളുടെ വേരിനോട് അടുത്ത് വളരുന്നുണ്ട്, ജൈവാംശത്തിൽ വളരുന്നുണ്ട്, അതല്ലെങ്കിൽ വേരിൻ്റെ ഉള്ളിൽ വളരുന്നുണ്ട്. അങ്ങനെ പല തരം നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്. അതിൽ ഓരോന്നും തന്നെ ഓരോന്നായിട്ട് നമുക്ക് ആദ്യത്തെയാണ് അസോഫയറിലും എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എസ് പി സിയുടെ റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറയും. ഈ റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അന്തരീക്ഷത്തിലുള്ള ഈ നൈട്രജനെ നമ്മൾ ചെടികളുടെ വേരുകളുടെ അടുത്തോട്ട്, അതായത് വേരിലേക്ക് വേരിൻ്റെ ഉള്ളിലല്ല, വേരിനോട് അടുത്താണ് ഈ സൂക്ഷ്മജീവികൾ വളരുന്നത്, ഈ ജീവാണുക്കൾ വളരുന്നത്. അത് വിളകൾക്കിട്ട് ചെടികളുടെ വേരിലും അതിൻ്റെ പരിസരത്തും ഒക്കെ ആയിട്ട് വളർന്നിട്ട് അതെന്ത് ചെയ്യുന്നു, അത് അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ആ ചെടിയുടെ വേരിനോടടുത്ത് കൊണ്ടേ കൊടുക്കുന്നു. അത് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുന്നു. ആ വെറൈറ്റി, ആ ടൈപ്പ് നമ്മളുടെ ജീവാണുവാണ് അസോഫയറിലും. അതിന് നമ്മളുടെ എസ് പി സിയിൽ വരുന്നതാണ് എസ് പി സി റാപ്പിഡ് ഗ്രോത്ത്, അതായത് പെട്ടെന്ന് വളരാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നു, അതോടൊപ്പം തന്നെ വേര് വളർച്ചയ്ക്ക് സഹായിക്കുന്നു. നൈട്രേറ്റ് എന്നുള്ള പ്രോട്ടീൻ ചെടികൾക്ക് വളർന്ന് എന്ന് വെച്ചാൽ ചെടികളിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകാനും എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. അപ്പോൾ ഈ നൈട്രജൻ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 78% തന്നെ അന്തരീക്ഷത്തിലുണ്ട്. അതിനെ നമ്മൾ വലിച്ചെടുത്ത് വേരിലും വേരിൻ്റെ പരിസരത്തും ആക്കി കൊടുത്ത് ചെടികൾക്ക് വേണ്ടത്തക്ക രീതിയിൽ കൊടുക്കുന്ന ബാക്ടീരിയയാണ് എസ് പി സി റാപ്പിഡ് ഗ്രോത്ത്. ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പല തായ്വേര് ഇല്ലാത്ത ചെടികൾ, അതായത് ഫിബറസ് റൂട്ട്സ് എന്ന് പറയും, അതായത് നാരുവേരുകൾ മാത്രമുള്ള ചെടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രത്യേക തരം റാപ്പിഡ് ഗ്രോത്ത് എന്നുള്ള അസോസ്ഫയറിലും എന്ന നമ്മുടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ നമുക്കറിയാം ഏതൊക്കെയാണ് തായ്വേരുകൾ ഇല്ലാത്ത, പറയാമോ? തെങ്ങ്, ഏലം, നെല്ല്, ഗോതമ്പ്, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ നമുക്ക് ചെറുധാന്യങ്ങളെല്ലാം നമ്മൾ അങ്ങനത്തെയാണ്. ചെറുധാന്യങ്ങളെല്ലാമാണ് നെല്ലുണ്ട്, അതുപോലെ ഏലമുണ്ട്, കവുങ്ങുണ്ട്, അതുപോലെ തന്നെ തെങ്ങുണ്ട്. അതുപോലെന്നും തായ്വേര്, തായ്വേര് എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടുള്ള വേര്, അതില്ലാതെ കുറ്റുവേ ഫിബറസ് എന്ന് പറയും, അതായത് ആ നാരുവേരുകൾ മാത്രം കൂടി നിൽക്കുന്ന കുരുമുളക്, അങ്ങനത്തെ എല്ലാ പ്ലാന്റ്സിനും നൈട്രജനെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് നമ്മുടെ റാപ്പിഡ് ഗ്രോത്ത് അഥവാ അസോസ്ഫിയറിൽ. മനസ്സിലായോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമുക്ക് അറിയാം നമുക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ 78% ഉണ്ട്. ഇത് നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് വഴി നമുക്ക് മണ്ണിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹെക്ടറിൽ 40 മുതൽ 250 കിലോ വരെ നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ബാക്ടീരിയകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത്രയധികം നൈട്രജനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും ഈ ബാക്ടീരിയകൾ ഉപയോഗിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ ചെടികളുടെ റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പ്രധാനമായിട്ട് ഇത് 3 രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൽ പുരട്ടി ഉപയോഗിക്കുക. നമുക്കറിയാം വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെല്ലിൻ്റെ നെൽവിത്ത് അല്ല, ഓരോ ചെടികൾക്കും എല്ലാത്തിൻ്റെയും വിത്തിൽ നമുക്ക് 3 ml മതി 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അനുഭാഗത്തിൽ കലക്കിയിട്ട് നനഞ്ഞ വിത്ത് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക. ഒരു 30 മിനിറ്റിന് ശേഷം അത് തണലിൽ ഉണക്കണം.
ഒരിക്കലും വെയിലത്ത് ഉണക്കാൻ പാടില്ല. തണലിൽ ഉണക്കിയിട്ട് ഏതാണ്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ നനഞ്ഞ ഒരു പാടത്തേക്കോ അല്ലെങ്കിൽ നനഞ്ഞ നമുക്ക് ചെടിയ ഫീൽഡിലേക്ക് വിതച്ചു കൊടുക്കുക. ഇതാണ് നമുക്ക് ഈ ഇതിൻ്റെ ആദ്യത്തെ വിത്തുപചാരം എന്ന് പറഞ്ഞാൽ വിത്തിൽ ഉപയോഗിക്കുന്ന രീതി. മനസ്സിലായോ? അടുത്തത് നമുക്ക് വേരിൽ മുക്കിയും ഉപയോഗിക്കാം. ഇപ്പം ഞാറ് പറിക്കുന്നത്, ഇപ്പം ഞാൻ തെങ്ങിനെ അല്ല നെല്ലിനെ ഇങ്ങനെ പറയുന്ന സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. എല്ലാ പ്ലാന്റ്സിനും ഇത് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പം കുരുമുളകിനാണെങ്കിലും തന്നെ. അപ്പം അടുത്തത് നമ്മൾ നമ്മുടെ വേരിൽ മുക്കി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ വേരിൽ മുക്കി ഉപയോഗിക്കാനായിട്ട് തൈകളുടെ വേരുകൾ 50 ml ഈ SPC റാപ്പിഡ് ഗ്രോത്ത് 2.5 ലിറ്റർ വെള്ളത്തിനകത്ത്, മനസ്സിലായോ, കലക്കിയിട്ട് ആ വെള്ളത്തിനകത്തേക്ക് നമ്മുടെ ഈ വേര് 15 മുതൽ 20 മിനിറ്റ് വരെ മുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് നടാവുന്നതാണ്. ഇതാണ് വേരിൽ മുക്കി. അപ്പോൾ ഇത് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വേരെ മുക്കുമ്പോൾ ഈ വേരിലേക്ക് ഈ ബാക്ടീരിയ അങ്ങ് കടന്ന് പിടിച്ച് അവിടെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മൾ മണ്ണിലേക്ക് കൊണ്ട് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ആ ഒരു പ്രദേശത്തെല്ലാം അത് വളരുകയും, അതായത് ഈ ചെടികളിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിക്കുന്ന പ്രോട്ടീനാണ് ഇതുങ്ങളുടെ ആഹാരം. അതിന് ഉപകാരമായിട്ട് ഇതുങ്ങൾ ചെടികൾക്ക് വേണ്ട നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തെ രീതി ഞാൻ പറഞ്ഞ വേരിൽ മുക്കി ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ജൈവ വളത്തിന്റെ കൂടെ പറയാമോ, 3 ml 1 ലിറ്റർ വെള്ളം ആദ്യത്തേതാണ്. ആദ്യത്തേത് ഞാൻ പറഞ്ഞ വിത്ത് പ്രചാരത്തിന് 3 ml 1 ലിറ്റർ വെള്ളം. രണ്ടാമത് 50 ml SPC റാപ്പിഡ് ഗ്രോത്ത് 2.5 ലിറ്റർ വെള്ളത്തിനകത്ത്. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും നല്ല ജൈവ വളമായിരിക്കണം നിർബന്ധമായിട്ട്. ജൈവ വളത്തിൻ്റെയോ അല്ല ഉണങ്ങിയ ചാണകപ്പൊടി അത്ര പോരാ, എന്നാലും ജൈവവളമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ജൈവ വളത്തിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കണം? അതായത് 25 കിലോ ഉണങ്ങിയ ചാണകം ആയാലും മതി, അല്ലെങ്കിൽ നല്ല ജൈവ വളത്തിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ 1 ലിറ്റർ ഈ നമ്മുടെ SPC റാപ്പിഡ് ഗ്രോത്ത് നല്ല രീതിയിൽ വെള്ളം കൂടി ചേർത്ത് ഒന്ന് കുറച്ച് മിക്സ് ചെയ്ത്, അതായത് എല്ലായിടത്തും ആകണം, നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് ഓരോ ചെടികളുടെയും ചോട്ടി കുറേശ്ശെ ഇട്ട് കൊടുത്താലും അത് അവിടെ കളർന്ന് വളരും. എന്നിട്ട് എന്ത് വേണം, ഈ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ജൈവാംശമുള്ള മണ്ണിൽ തന്നെ ഇടാവുന്നു. നല്ല ജൈവാംശം വേണം ഇതിന് വളരാനായിട്ട്. പിന്നെ മൂന്നാമത്തെ രീതിയിൽ ഇപ്പം നല്ല ജൈവാംശം ഉള്ള ഒരു സ്ഥലമാണെന്ന് നോക്കൂ. 25 കിലോ ചാണകപ്പൊടിയിൽ എത്ര ml നമ്മൾ കലക്കണം? 1 ലിറ്റർ കലക്കാം. 1 ലിറ്റർ ഓക്കെ. അത് അത് പിന്നെ വേറെ ഒരു രീതി എന്ന് വെച്ചാൽ ഈ 3 ml 1 ലിറ്ററിൽ 3 ml എന്നുള്ള റേഷ്യോയില് നമ്മുടെ ഈ റാപ്പിഡ് ഗ്രോത്ത് എടുത്തിട്ട് നല്ല നനവും അതോടൊപ്പം തന്നെ ജൈവാംശവുമുള്ള മണ്ണിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഒഴിച്ചു കൊടുക്കാം. അത് അത് വളരെ, ഇപ്പം നമുക്കറിയാം ഈ നെല്ലൊക്കെ ആണെങ്കിൽ ഒരു 40, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ഈ ചെറിയ പ്ലാന്റ്സിനൊക്കെ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ഒരു തവണ വെച്ചാലും മതി. പക്ഷേ ദൈർഘ്യമുള്ള ഇപ്പം നെല്ലിനൊക്കെ ആണെങ്കിൽ 2 തവണ കൊടുക്കണം, ഒരു 40-45 തവണ. ഒരു തവണ ഞാൻ പറഞ്ഞ ഈ പറയുന്ന പോലെ ഒന്നുകിൽ ജൈവ വളത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് നല്ല ജൈവാംശവും നനവുമുള്ള മണ്ണിലേക്ക് 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിലെടുത്തിട്ട് മണ്ണിൽ ഒഴിച്ചും കൊടുക്കാം. ഒരു 40-45 ദിവസം ഫസ്റ്റ് നമ്മൾ വിത്ത് ഉപചാരത്തിനും കൊടുത്തു. ഇനി വിത്ത് ഉപചാരത്തിന് കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്തിന് വേരിൽ മുക്കി കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാം പ്രാവശ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അപ്പോൾ സ്ഥായി വിളകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഞാൻ പറഞ്ഞ തെങ്ങ് പോലെ തന്നെയൊക്കെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വെച്ച് നമുക്കിതിങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ SPC റാപ്പിഡ് ഗ്രോത്ത് അഥവാ അസോസ്ഫൈറിലിയം എന്ന് പറയുന്ന ബാക്ടീരിയ, മിത്ര ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഇത് നൈട്രജൻ. തെങ്ങിന് എത്ര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം? അത് 1 ml 3 ലിറ്ററിലെ റേഷ്യോയില് എത്ര ലിറ്റർ തെങ്ങിന് ഒഴിക്കണം? 1 ലിറ്റർ മതിയോ 2 ലിറ്റർ മതി? അതായത് നല്ല ജൈവാംശമുള്ള മണ്ണാണെങ്കിൽ, ഒരു 3 ലിറ്റർ വരെ ഒഴിച്ചു കൊടുക്കാം. ആ ജൈവാംശത്തിൽ കുറച്ച് വീഴത്തക്ക രീതിയിൽ അത്രയിലും വേണമല്ലോ. 3 ലിറ്റർ എന്ന് പറയുമ്പോ 9 ml വരുന്നുള്ളൂ. മനസ്സിലായെന്നുണ്ടാ? സംശയങ്ങൾ ഇതിന്റെ ഇടയിൽ ചോദിച്ചു കഴിഞ്ഞാല് ക്ലാസിന്റെ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഞാൻ സംശയങ്ങൾ മാറ്റാനായിട്ട് ഒരു സമയം ഉണ്ടാവണം കേട്ടോ. അപ്പൊ ചോദിക്കാം, എല്ലാരും ഒന്ന് എഴുതി വെച്ചാലേ ലാസ്റ്റ് ഒന്ന് ചോദിച്ചാ മതി, അപ്പൊ അതിനുള്ള സമയം തരാം. ഓക്കെ,
അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ നമ്മുടെ റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറയുന്ന അഥവാ അസോഫയറിലം എന്ന് പറയുന്ന ഒരു ജീവാണുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് ഫിബറസ് റൂട്ട്, അതായത് തായ്വേരുകൾ ഇല്ലാത്ത നാരുവേരുകളുള്ള എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് അസറ്റോബാക്ടർ അഥവാ ഫാസ്റ്റ് ട്രാക്ക് ഫെറിഷ്, പെട്ടെന്ന് വളരുന്ന ഫാസ്റ്റ്, അതാണ് രണ്ടാമത്തെ വെറൈറ്റി നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഓരോ പ്ലാന്റ്സിനും ഓരോ ബാക്ടീരിയകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തതിൻ്റെ പിന്നെ അസറ്റോബാക്ടർ അഥവാ ഫാസ്റ്റ് ട്രാക്ക് ഫ്ലറീഷ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള ജൈവ വസ്തുക്കളുടെ വിഘടിപ്പിച്ച് അവിടെയാണ് ഇത് വളരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു വേരിനോട് ചേർന്നും വേരിൻ്റെ അകത്തുമാണ് മറ്റേ നമ്മൾ അസോഫൈറിലും വളരുന്നതെങ്കിൽ, ഈ രണ്ടാമത്തെ അസറ്റോബാക്ടർ അഥവാ ഫാസ്റ്റ് എസ് പി സി ഫാസ്റ്റ് ട്രാക്ക് ഫ്ലറിഷ്, ഓക്കെ എസ് പി സി ഫാസ്റ്റ് ട്രാക്ക് ഫ്ലറിഷ്, ഇത് വളരുന്ന എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വസ്തുക്കൾ, ഏതെങ്കിലും ജൈവ വസ്തുക്കൾ അതിനെ വിഘടിപ്പിച്ച് അത് അതിൻ്റെ ആവശ്യത്തിനുള്ള ഊർജം സംഭരിച്ച് അന്തരീക്ഷത്തിലെ നൈട്രജനെ യൗഗീകരിച്ച് അങ്ങനെയാണ് വിളകൾക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത് ജൈവാംശമുള്ള മണ്ണിൽ തന്നെ കൊടുക്കേണ്ട ഒരു ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തായ്വേര് ഉള്ള എല്ലാ പ്ലാന്റ്സ്, അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമുക്കറിയാം, ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും നമുക്ക് പറ്റിയ ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ്. അതായത് മാത്രമല്ല ഈ ബാക്ടീരിയ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഏലത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപദ്രവമുള്ള ഒരു വൈറസ് ഉണ്ട് അല്ലേ, ഫ്യുസേറിയം എന്ന് പറയും, ഇപ്പം ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടുണ്ട്. ഇതിനെ ചെറുക്കാനുള്ള കഴിവും ഈ ഈ ബാക്ടീരിയക്കുണ്ട്. പല അത് നമുക്ക് ഞാൻ ഏലം എന്ന് പറഞ്ഞത് ഏലത്തിന് ഇത് ഉപയോഗിക്കുക, ഏലത്തിന് നമ്മൾ മറ്റേതാണ് ഉപയോഗിക്കുന്നത്, എന്നാൽ മാത്രമല്ല നമ്മളുടെ മണ്ണിലുള്ള ഒരു പ്രത്യേക തരം ഒരു ഫംഗസാണ്, അതിപ്പം ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫംഗസാണ്. നമുക്കറിയാം ജാതിക്കൊക്കെ ഉണ്ട് ഫ്യുസേറിയം. അപ്പോൾ ഈ ഫ്യുസേറിയം എന്ന ഒരു രോഗത്തെ ചെറുക്കാനുള്ള ഒരു ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവും നമുക്ക് നമ്മളുടെ ഈ ഫാസ്റ്റ് ട്രാക്ക് ഫ്ലറീഷ് അഥവാ അസറ്റോബാക്ടർ എന്നുള്ള ബാക്ടീരിയക്കുണ്ട്. ഇതൊരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ, നമുക്ക് അറിയാം. അപ്പം ഇത് ഏതൊക്കെ പ്ലാന്റ്സിന് ഉപയോഗിക്കാം പറഞ്ഞോ, അതൊന്ന് പറഞ്ഞോ, ഏതൊക്കെ പ്ലാന്റ്സിന് മനസ്സിലായോ? തായ്വേരുള്ള എല്ലാ പ്ലാന്റ്സിനും പറഞ്ഞോളൂ ഏതൊക്കെയാന്ന്. എല്ലാ വെജിറ്റബിൾസും മിക്കവാറും ഉള്ള വെജിറ്റബിൾസിനെല്ലാം പറ്റും, അതായത് ഗ്രാസ് ടൈപ്പ് അല്ലാത്ത. പിന്നെ രണ്ടാമത് നമുക്കറിയാം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും പറ്റും, അതുപോലെ താഴോട്ട് വേരുള്ള എല്ലാ പ്ലാന്റ്സിനും പറ്റുന്നതാണ് നമ്മുടെ അസറ്റോബാക്ടർ അഥവാ ഫാസ്റ്റ് ട്രാക്ക് ഫ്ലറിഷ്. മനസ്സിലായല്ലോ? ഇതും നമുക്ക് മൂന്ന് തരത്തിൽ ഉപയോഗിക്കാം. ആദ്യമേ വിത്തുപചാരത്തിൽ ഉപയോഗിക്കാം. വിത്തുപചാരം എന്ന് പറഞ്ഞാൽ 3 ml വെള്ളത്തിനകത്ത് നമ്മൾ കലക്കിയിട്ട് നമ്മുടെ കുറച്ച് പഴങ്കഞ്ഞി വെള്ളം അതിനകത്ത് ഉണ്ടെങ്കിൽ നല്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് കുറച്ച് അതിനകത്ത് പറ്റി പിടിക്കാനായിട്ട് അത് സഹായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർച്ച് പോലത്തെ ഉള്ളത് നല്ല. എന്നിട്ട് നമ്മൾ തണലത്തെ ഉണക്കാവുള്ളൂ, ഒരു വളരെ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും വെയിലത്ത് കൊണ്ട് ഉണക്കരുത്. ഉണങ്ങിക്കഴിഞ്ഞ് നനഞ്ഞ മണ്ണിൽ നമുക്ക് നടാവുന്നതാണ്. പിന്നെ അത് നമ്മളിപ്പം ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നമ്മുടെ സീഡ് മുളപ്പിക്കാനായിട്ട്. ഇനിയിപ്പം നമ്മളല്ല, നമ്മൾ വേര് മുക്കി, നമ്മളിപ്പം എല്ലാവരും തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സൊക്കെ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടേ ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേര് മുക്കി ഉപയോഗിക്കാം. അതിന് എന്താ ചെയ്യേണ്ടത്, 50 ml ആണ് വേണ്ടത്. ഇത് 50 ml 2.5 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അതിൽ മുക്കി വെക്കണം, എന്നിട്ട് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഈ ബാക്ടീരിയ വേരുകളിൽ, നമ്മൾ ആ ജൈവാംശത്തെ ആ വേരുകളിൽ ഉണ്ടാവുകയും നമ്മൾ മണ്ണിലിടുന്ന ജൈവാംശത്തിൽ ചെന്ന് വളർന്ന് അതവിടെ വളരുകയും അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കി ചെടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് റൈസോബിയം, കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ, നമ്മൾ 7-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള റൈസോബിയം, റൈസോബിയം എന്ന് എസ് പി സി റൈസോ ഗ്രീൻ മാക്സ്. മനസ്സിലായോ? എസ് പി സി റൈസോ ഗ്രീൻ മാക്സ് എന്ന് പറഞ്ഞാൽ റൈസോബിയം എന്ന് പറയുന്ന ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ് 3-ാമത്തേനും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗ വിളകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളത്. മനസ്സിലായോ? പയറ് ചെടികളുടെ വേരുകളിൽ, നമ്മൾ ഒരു പയറ് ചെടി ഇങ്ങനെ പറിച്ചു നോക്കുമ്പോൾ കാണാം, പയറ് ചെടിയുടെ വേരിൽ കുറച്ച് നൊഡ്യൂൾസ്, നൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മുഴകൾ കാണാം ഇല്ലേ, ഈ മുഴകളിലാണ് ഈ ബാക്ടീരിയകൾ ജീവിക്കുന്നത്. എന്നിട്ട് ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ
വലിച്ച് ഈ മുഴകളിൽ സംഭരിച്ചു വെക്കും. അതിന് വളരാനുള്ള ഊർജം കിട്ടുന്നത് ഈ ചെടിയിൽ നിന്നുള്ളതാണ്. അതുപോലെ ഈ ചെടികൾ നശിച്ചു പോകുമ്പോൾ അത് വിസർജിക്കുന്ന കുറച്ച് ഊർജമൊക്കെ കൂടിയാണ് ഈ റൈസോബിയം വളരുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേരിൻ്റെ ഉള്ളിൽ ഉള്ള മുഴകളിലാണ് വളരുന്നത്. മുഴകൾ ഉണ്ടാക്കി അതിനകത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ വേറെ ചിലതിലും മുഴകളുണ്ട് കേട്ടോ. നമ്മളിപ്പം വാഴയിലോ അല്ലെങ്കിൽ എന്താ പറയുക വെണ്ടയിലൊക്കെ വരെ ഇതിൻ്റെ മുഴകൾ കാണും. പക്ഷേ അത് ഈ റൈസോബിയോ അല്ലെന്ന് അത് തെറ്റിദ്ധരിക്കരുത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിമാവിരകളിലാണ്, അതല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങളിൽ മാത്രം കാണുന്ന ഒരു വേരുകളിൽ കാണുന്ന നൊഡ്യൂൾസാണ്. അതിൻ്റെ അകത്താണ് ഈ റൈസോർബിയം ബാക്ടീരിയ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ വളരുകയും അവിടെ വസിച്ച് ചെടികൾക്ക് വേണ്ട നൈട്രജൻ കൊടുക്കുകയും അതിൻ്റെ കാലശേഷം ഒരു നൈട്രജൻ ഒരു ചെടി വളർന്ന് അതിൻ്റെ മണ്ണിലേക്ക് ചേരുമ്പോൾ അത് ഒരുപാട് കുറേ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെക്ടറിലേക്ക് 40 മുതൽ 250 കിലോ വരെ നൈട്രജനെ കൊടുക്കാനായിട്ട് ഈ ബാക്ടീരിയകൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നെല്ല് നെൽകൃഷി പാടത്തും അവിടെ പല കൃഷികളുടെ ഇടയ്ക്ക് നമ്മളെപ്പോഴും പയറ് വർഗം ചെയ്യണം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഓരോ പയറുവർഗ വിളയും നശിക്കുമ്പോൾ ഒരുപാട് നൈട്രജനെ മണ്ണിലേക്ക് കൊടുക്കാനായിട്ട് ഈ ബാക്ടീരിയകൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നൈട്രോമാക്സ് കെയിൻ, അത് അസറ്റോബാക്ടോ, മറ്റൊന്ന് അസറ്റോബാക്ടോ, ഇത് അസറ്റോബാക്ടോ. അസറ്റോബാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, നൈട്രോമാക്സ് കെയിൻ, അതായത് മാക്സിമം നൈട്രജൻ കെയിൻ ഷുഗറിന് കൊടുക്കാൻ പറ്റിയ ബാക്ടീരിയകളാണ്. അതുകൊണ്ട് അങ്ങനത്തെ പേര് നൈട്രോമാക്സ്. നൈട്രജനെ മാക്സിമം നമുക്ക് എന്തിനാ കൊടുക്കാമെന്ന, കെയിൻ ഷുഗർ, കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ കരിമ്പ് വർഗ ചെടികളിലേക്ക് അതിനു വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ കരിമ്പ് വർഗ ചെടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ് നൈട്രോമാക്സ് കെയിൻ. ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് വിത്ത് പരിപാടിയൊന്നുമില്ല. ഇത് ശരിക്കും കരിമ്പ് നമുക്കറിയാം അതിൻ്റെ കമ്പാണ് നമ്മൾ വെട്ടി വയ്ക്കണം. അതുകൊണ്ട് തന്നെ കമ്പ് മുക്കി ആദ്യമേ ജൈവവളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 2-3 ml വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് കരിമ്പിൻ്റെ തണ്ടുകൾ നമ്മൾ വെക്കുന്ന കമ്പുകൾ അതുപോലെ മുക്കിയിട്ട് നമുക്ക് നടാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ അവിടെ അത് വളരുകയും അതും ഇതുപോലെ തന്നെ വേരിനകത്തുണ്ട്, വേരിനോട് അടുത്ത് തന്നെ വളരുന്ന ഒരു ബാക്ടീരിയയാണ്, അവിടെ വളരുകയും ചെടികൾക്ക് വേണ്ട നൈട്രജനെ എടുത്ത് ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ അഥവാ നൈട്രോമാക്സ് കെയിൻ, SPC നൈട്രോമാക്സ് കെയിൻ. അപ്പം മനസ്സിലായോ ഇത് കരിമ്പവർഗ്ഗങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് നൈട്രജന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയകൾ. ഇപ്പം നമ്മുടെ ഒക്കെ SPC തന്നെ 4 വെറൈറ്റി ഉണ്ട്, അതായത് പയറുവർഗ്ഗങ്ങൾക്കുണ്ട്, കെയിൻ ഷുഗറിനുള്ളതുണ്ട്, തായ്വേരുള്ള ചെടികൾക്കുള്ളതുണ്ട്, അതുപോലെ തന്നെ നാരുവേരുള്ള ചെടികൾക്കുണ്ട്. ഇതിന് ഓരോന്നും നമ്മൾ മനസ്സിലാക്കി അത് ഏത് ചെടിയാണ് നമ്മൾ നടുന്നത് അല്ലെ ഏത് ചെടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ബാക്ടീരിയകളെ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നൈട്രജൻ്റെ കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു പ്രാഥമിക മൂലകങ്ങളിൽ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം, രണ്ടാമത്തതാണ് ഫോസ്ഫറസ്, ഏറ്റവും കൂടുതൽ വേണ്ട രണ്ടാമത്തെ മൂലകം ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസിലെ നമുക്ക് വേണ്ടി ഒരു ബാക്ടീരിയ ഉണ്ട്, ഫോസ്ഫേറ്റ് സൊല്യൂബിളൈസിങ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതാണ് SPC ഇക്കോവിറ്റ. അതെന്താ പറയുന്നത് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ. സൊല്യൂബിലൈസിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ ചെയ്യുന്നത്, അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിലാക്കി കൊടുക്കുന്ന ബാക്ടീരിയയാണ് SPC ഇക്കോവിറ്റ. മണ്ണിൽ ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്, എന്ത് പക്ഷേ അത് പലതും ചെടികൾക്ക് എടുക്കാൻ പറ്റിയ രൂപത്തിലല്ല, ആ ഒരു ഫോം അതിലല്ല. അപ്പം അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിക്കാൻ പറ്റിയ ബാക്ടീരിയയാണ് SPC ഇക്കോവിറ്റ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ജൈവ രീതിയിൽ പലരും ഈ മസൂരി ബോസ്, രാജ് ബോസ് തുടങ്ങിയ വളങ്ങളൊക്കെ ഇടും, പക്ഷേ അതിലും കുറേ ഭാഗം അലേയമായി കിടക്കുന്നുണ്ട്. അതിടുന്നവർ പോലും നമ്മളുടെ ഈ ഫോസ്ഫേറ്റ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയയായ SPC എക്കോവിറ്റ ഇട്ട് കൊടുത്താൽ ആ അലേയമായി കിടക്കുന്ന മുഴുവൻ ഫോസ്ഫറസിനെയും ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കാനായിട്ട് ഈ ബാക്ടീരിയകൾക്ക് കഴിയും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കെ പവർ ബൂസ്റ്റ്, അതായത് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ എന്ന് പറയും.
പൊട്ടാഷ്യന് ഞാൻ ആദ്യമേ പറഞ്ഞു എൻ പി കെയിലെ ലാസ്റ്റാണ്, അതായത് പ്രാഥമിക മൂലകങ്ങളിൽ ലാസ്റ്റാണ് പൊട്ടാഷ്. പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ, അതായത് ഇതും അതെ മണ്ണിൽ അലയമായി കിടക്കുന്ന പൊട്ടാസ്യത്തിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അത് അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന പൊട്ടാസ്യത്തിന്, അതായത് ദൂരെയൊക്കെയുള്ള പൊട്ടാസ്യനെ അടുപ്പിച്ച്, അതുകൊണ്ടാണ് ഈ മൊബിലൈസിംഗ് എന്ന് പേര് വന്നിരിക്കുന്നത്, അടുപ്പിച്ച് ചെടികളുടെ വേരിൻ്റെ അടിയിൽ അടുത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന കഴിവുള്ള ഒന്നാണ് ഈ പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയ. നമുക്കറിയാം ചെടികളിൽ നല്ല രീതിയിൽ പൂക്കാനും കാപിടിക്കാനും അതുപോലെ തന്നെ നല്ല ആകൃതിയിലും നല്ല വലിപ്പത്തിലും നല്ല രുചിയിലും നല്ല എല്ലാത്തിലും നല്ല രീതിയിൽ കാപിടിക്കാനായിട്ട് ഏറ്റവും വേണ്ട ഒരു മൂലകമാണ് ഏതാ? പൊട്ടാസ്യം. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളർച്ചയുടെ ഇതാ. നമുക്കറിയാം നൈട്രജൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുമ്പോൾ എന്താ കാണിക്കുന്നത്? ഈ ചെടികളുടെ ഏറ്റവും അടിയിലത്തെ ഇലകൾ, ഒരു ചലനമുള്ളതെന്ന് ഞാൻ പറഞ്ഞു, അടിയിലത്തെ ഇലകളാണ് മഞ്ഞളിച്ചു വരുന്നത് അതിൻ്റെ അഭാവത്തിൽ. അപ്പം ഫോസ്ഫറസിൻ്റെ നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുന്നത് കരിച്ചിലാണ്, ഇലകളുടെ അരിക് കരിഞ്ഞു വരും. പലപ്പോഴും നമുക്കറിയാം ഈ റംബൂട്ടാൻ പോലുള്ള ചെടികളുടെയൊക്കെ ഇല കരിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ല, അത് ഒരു പ്രധാന കാരണം ചിലപ്പം ഫംഗസ് ആവാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ഒരു കാരണം ഇതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകില്ല, അല്ല ഇത് കായ്ഫലം ഉണ്ടാകാനും, ഫ്രൂട്ട്സ് അല്ല കായ, ഏത് ചെടികളിലും കായ്ഫലം ഉണ്ടാകാനായിട്ട് ഏറ്റവും വേണ്ട ഒരു മൂലകം പ്രാഥമിക മൂലകങ്ങളിൽ ഒന്നാണ് എടുക്കാൻ പറ്റുന്നത് കെ പവർ ബൂസ്റ്റ്, മനസ്സിലായോ? അതാണ് പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയ. ഇതും നമുക്ക് മൂന്ന് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം, അതായത് വിത്തുപചാരത്തിലൂടെയും ജൈവവളത്തിൻ്റെ കൂടെയും അതോടൊപ്പം തന്നെ നമുക്ക് വേരിൽ മുക്കിയും ഒക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. പിന്നെ മാത്രവുമല്ല നമ്മൾ ഈ ജൈവവളത്തിൻ്റെ കൂടെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക്, അതിപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ഥായി വിളയാണ്, അതുകൊണ്ട് തന്നെ അതിന് ഒരു തവണയല്ല പലതവണ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഒക്കെ ഇത് ഇട്ട് കൊടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ വളരാനായിട്ട് ഞാൻ ഒരു പ്രത്യേക രീതിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അത് ഞാൻ അടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അടുത്തതാണ് നമുക്ക് സിങ്ക്. സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ സിങ്കും ഇതുപോലെ തന്നെ അലേയമായിട്ട് നമ്മുടെ മണ്ണിൽ ധാരാളമുണ്ട്, പക്ഷേ അതിനെ ലയിപ്പിക്കാൻ പറ്റിയ ബാക്ടീരിയയാണ് സിങ്ക് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ, മനസ്സിലായോ? അതിൻ്റെ പേരാണ് SPC Vitagro, മനസ്സിലായോ? ഇത് നമുക്ക് ചെടികളിൽ കൊടുക്കുന്നത് കൊണ്ട് ചെടികൾക്ക് വേണ്ട സിങ്ക്, അതായത് മണ്ണിൽ തന്നെയുള്ള മണ്ണിൽ കിടക്കുന്ന സിങ്കിനെ, ലയിക്കാതെ കിടക്കുന്ന സിങ്കിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബാക്ടീരിയ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യമേ ചെടികൾക്ക് വേണ്ട ബാക്ടീരിയകളിൽ ഏറ്റവും അവസാനം പറഞ്ഞതാണ് മൈക്രോന്യൂട്രിയൻസ്, സൂക്ഷ്മ മൂലകങ്ങൾ. സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് മതി, എങ്കിൽ പോലും അതില്ലെങ്കിൽ ചെടികളിൽ വളരെ ശ്രദ്ധേയമായ ലക്ഷണങ്ങൾ കാണിക്കാം. നമുക്കറിയാം ഒരു ബോറോണിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇലകൾ ഇങ്ങനെ ചുരുണ്ട് വരിക, അല്ലെങ്കിൽ കട്ടിയായിട്ട് വരിക, അതല്ലെങ്കിൽ കായകളിൽ വിള്ളൽ വരിക, നമ്മുടെ തണ്ടിൽ വിള്ളലുകൾ വരിക, അല്ലെങ്കിൽ കാ പൊഴിഞ്ഞു പോവുക, ഇതൊക്കെ ശരിക്കും ബോറോണിൻ്റെ ഡെഫിഷ്യൻസി, സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടറിയാം. ഇപ്പം എന്താ പറയുക, കുരുമുളകിലൊക്കെ ഒരു ഇലയിലൊക്കെ പുള്ളിക്കുത്ത് പോലെ വരുന്നത് കാണാം. അതുപോലെ ഓരോ സൂക്ഷ്മ മൂലകങ്ങളുടെയും ഡെഫിഷ്യൻസി വരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചാണെങ്കിലും അത് അത്യാവശ്യമാണ്. അപ്പം ഇതേപോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളെ എല്ലാത്തിനെയും കൊടുക്കാൻ പറ്റിയ ബാക്ടീരിയയും SPC ക്കുണ്ട്. വളരെ നല്ല, അത് പക്ഷേ വേറെ ആർക്കും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല, ഈ SPC ക്ക് പ്രത്യേകമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങൾ. സൂക്ഷ്മ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസിയാണ് പലപ്പോഴും കായ പൊഴിച്ചിലും അതുപോലെ തന്നെ ഒരുപാട് കായ വരാതിരിക്കുക ചെടികളിൽ, കായ പൂക്കാതിരിക്കുക, ഇതെല്ലാം ഒരു പ്രധാന കാരണം സൂക്ഷ്മ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പം സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അതാണ് ടോട്ടൽ മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ. അപ്പം ഇത്രയാണ് ശരിക്കും നമുക്ക് ഉള്ള ചെടികൾക്ക് വളരാനായിട്ടും ഉള്ള ഈ വളങ്ങളായിട്ട്, അതായത് ജീവാണു വളങ്ങളായിട്ട് കൊടുക്കുന്ന ബാക്ടീരിയകളാണ് നമുക്ക് ഇത്രയേ ഉള്ളത്. ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഈ രാസവളം എന്ന് പറഞ്ഞ് നമ്മൾ നൈട്രജനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്തരീക്ഷത്തിൽ ഈ ശരിക്കും രാസവളത്തിൽ നമ്മൾ യൂറിയയാണ് നൈട്രജന് വേണ്ടി കൊടുക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫാക്ടറികളിൽ വലിച്ചെടുക്കും. ഇത് ഹൈഡ്രജനുമായിട്ട് യോജിച്ചിട്ട്
NH3 അറിയാവോ, അമോണിയ ആയി മാറും. അമോണിയ, ഈ അമോണിയ എന്ന് പറയുന്നതാണ് അത് കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നിട്ടാണ് യൂറിയ ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പൈസ ചിലവുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ, ഇത് നമുക്ക് സബ്സിഡി ഉള്ളതുകൊണ്ട് കുറച്ച് വില കുറച്ച് കിട്ടുന്നത്. ഇത്രയും ഈ കാര്യങ്ങളാണ് നമ്മളുടെ ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ നമുക്ക് ചെയ്യുന്നത്, നമുക്ക് ഒരു ഉപദ്രവവും ഇല്ലാതെ, മനസ്സിലായോ? പക്ഷേ ഈ രാസവളങ്ങൾ ഇടുവാണെങ്കിൽ ഈ സൂക്ഷ്മജീവികളൊക്കെ ചത്തു. അതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമ്മൾ ഇത് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള അമ്ലത കൂടിയ മണ്ണിൽ ഇത് നമ്മൾ pH ബൂസ്റ്റർ ഇട്ട് കൊടുത്തത്. ഏതാണ്ട് നമ്മൾ ഒരു ഒരു ഹെക്ടറിന്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏക്കറിൽ പറയാം, ഒരു ഏക്കറിൽ ഏതാണ്ട് ഒരു 250 kg മണ്ണ് നമ്മൾ ഒരു 4.5-5 ആയിട്ടുള്ള ഒരു മണ്ണിലാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ സൂക്ഷ്മ മൂലം, നമ്മുടെ ജീവാണു വളങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അതായത് pH നമുക്ക് 6 വേണം, 6-7.5 ഇടയ്ക്ക്, 6.5 നല്ലത്. എന്നാലേ അത് വളരത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം നല്ല ഉപകാരപ്രദമുള്ള സൂക്ഷ്മജീവികൾ വളരാനും ഈ മണ്ണിൻ്റെ pH നമ്മൾ ക്രമീകരിക്കേണ്ടതായുണ്ട്. അത് അടുത്തതായിട്ട് നമുക്ക് മണ്ണിൽ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കണം. അതായത് നല്ല രീതിയിലുള്ള ഇതിന് വളരാനായിട്ടുള്ള ഒരു ജൈവാംശം മണ്ണിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ജൈവവളത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജൈവാംശമുള്ള മണ്ണിൽ ഡയറക്റ്റ് ആണെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമ്മൾ മണ്ണിൽ ജൈവാംശം വേണം. അതായത് നമ്മൾ എല്ലാ ജൈവാംശവും ഇടാം, നമുക്ക് പിന്നെ കൗടങ്ങ് ഇടാം, അതോടൊപ്പം തന്നെ പച്ചിലകൾ ഇടാം, അതുപോലെ നമ്മുടെ pH ബൂസ്റ്റർ ഭൂമിത്ര ബയോ അതുപോലത്തെ എല്ലാ വളങ്ങളും ഇട്ട് മണ്ണിൽ ഒരു കട്ടിയില്ലാതെ നമുക്ക് അതിന് വളരാനായിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് രണ്ടാമത്തെ. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജീവനുള്ളതാണ്, ജീവനുള്ളതായതുകൊണ്ട് തന്നെ മണ്ണിന് ഒരു നനവ് വേണം. ഇതിന് ജീവിക്കാനായിട്ട് അതിനവിടെ ജീവിക്കാനായിട്ടുള്ള ഒരു നനവ് വേണം. അത് മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമത്തെ കാര്യം, നമ്മളിത് കുമ്മായം ഇടാൻ പാടില്ല. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തു. അതോടൊപ്പം തന്നെ രാസവളങ്ങളും ഉപയോഗിക്കുന്നില്ല. പക്ഷെ രാസവളങ്ങൾ ഇനി ഇൻകേസ് ഇനിയും അത്യാവശ്യം വല്ല ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ നമ്മളൊരു 10 മുൻപോ 10 കഴിഞ്ഞോ നമ്മൾ ഈ നമ്മുടെ ജീവാണുവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടാവുള്ളൂ. അത് നിർബന്ധമായിട്ടുള്ള കാര്യം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ജീവനുള്ള വസ്തുവാണ്. പിന്നെ അടുത്തത് നമ്മൾ പറയാനുള്ളത്, ഈ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കുമ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നിടത്തോ, അതല്ലെങ്കിൽ എന്തെങ്കിലും നനവുള്ളിടത്തോ, അല്ലെങ്കിൽ ഭയങ്കര ചൂട് ഏൽക്കുന്നിടത്തോ ഒന്നും വെക്കാമല്ലോ. സൂക്ഷിച്ച് വെക്കുമ്പോഴും എവിടെയെങ്കിലും നല്ല ഒരു സുരക്ഷിതമായ സ്ഥാനത്ത്, അതായത് നമ്മളിപ്പം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് അടച്ച് തുറന്നൊന്നും വെക്കാൻ പാടില്ല. അടച്ച് ഉപയോഗം കഴിഞ്ഞ് അടച്ച് മാറ്റി വെക്കുക. അടുത്തത് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിത് കീടനാശിനികളുടെയോ രാസവളങ്ങളുടെയോ അടുത്ത് കൊണ്ടേ വെക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് എക്സ്പയറി ഡേറ്റ്, നമുക്ക് നമ്മുടെ ജീവാണു വളങ്ങൾക്കൊക്കെ 1 നമ്മുടെ എക്സ്പയറി പറയുന്നത്. അപ്പോൾ ആ എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജീവാണു വളങ്ങൾ ഉപയോഗിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഇത്രയാണ് ജീവാണു വളങ്ങൾ. അപ്പം ഈ ജീവാണു വളങ്ങളെ കുറിച്ച് മാത്രം എന്തെങ്കിലും സംശയമുണ്ടോ ഇപ്പം ചോദിച്ചോ? ഓ, 10 കഴിഞ്ഞെങ്കിലും ഞാൻ, അതായത് 10 എങ്കിലും എന്നാണ് ഞാൻ പറഞ്ഞത്. 1 കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, 10 എങ്കിലും കഴിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ ചോദ്യം ചോദിച്ചിരുന്ന ജീവാണു വളങ്ങൾ 1 കഴിഞ്ഞാണോ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചതിന്റെ ആൻസറാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെ ചോദിച്ചോ. അതായത് തെങ്ങിൽ ഞാൻ നമുക്ക് തെങ്ങിന് ഞാൻ നേരത്തെ 3 ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. നമ്മൾ നടുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി 3 ml വെള്ളമുള്ള റേഷ്യോയിൽ ഇത് മുക്കി നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത് തെങ്ങിന് ഉപയോഗിക്കുന്നത് ഏതായിരുന്നു, ഓർമ്മയുണ്ട? ഏതാ എഴുതി വെച്ചിട്ടുണ്ട്? ഏതാ തെങ്ങിന് ഫാസ്റ്റ് ട്രാക്ക് ആണോ? ഏതാ? അല്ല, അല്ല, റാപ്പിഡ് ഗ്രോത്ത് ആണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല, എഴുതി വെക്കൂ കേട്ടോ. റാപ്പിഡ് ട്രാക്ക് അല്ല,
റാപ്പിഡ് ഗ്രോത്ത്. ആ അപ്പൊ റാപ്പിഡ് ഗ്രോത്ത് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, മനസ്സിലായില്ലേ? തെങ്ങിന് അത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് തരത്തിൽ ഉപയോഗിക്കാന്ന്. ആദ്യമേ നമ്മൾ വിത്തില് പുരട്ടി ഉപയോഗിക്കാം, രണ്ടാമത് വേരിൽ മുക്കി ഉപയോഗിക്കാം, മൂന്നാമത്തെ ജൈവാംശം 25 കിലോ ഉണങ്ങിയ ചാണകം അല്ലെങ്കിൽ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ റാപ്പിഡ് ഗ്രോത്ത്. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ രണ്ടു തവണ ഉപയോഗിക്കണം, ഒരു 4 മാസം ഇടവിട്ടോ അല്ലെ 6 മാസം ഇടവിട്ടോ ഉപയോഗിക്കണം ഒരു വർഷത്തിൽ സ്ഥായി വിളകൾക്ക്. നമ്മള് നെല്ലുകൾക്ക് ഉപയോഗിക്കുമ്പോ നെല്ലിൽ ഇപ്പൊ നമ്മള് ഒരു ഏക്കർ കണക്കിനൊക്കെ നാറ് നടാൻ എടുക്കുമ്പോ നമുക്ക് അത് വേരുകൾ മുക്കി ഉപയോഗിക്കാന്നുള്ളത് അത്ര പ്രായോഗികമായൊരു പറ്റാനല്ലോ. അതന്നെയാ ഞാൻ പറഞ്ഞ വിത്ത് ഉപചാരം, അതിനാണ് നമ്മള് വിത്ത് നനഞ്ഞ വിത്ത് ഇല്ലോ നനയ്ക്കണം ആദ്യമേ, വിത്ത് നമ്മള് മുക്കി വെക്കുമല്ലോ ആദ്യമേ ആദ്യമേ സാധാരണ 24 മണിക്കൂർ. നനഞ്ഞ വിത്തിനേക്കാൾ നല്ല നമ്മൾ നട്ടു കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോ ജൈവവളമായിട്ട് ഇത് ചേർത്ത് വിതറി കൊടുത്താൽ മതിയാവുക എന്നുള്ളതാണ്. അങ്ങനെയും കൊടുക്കാം 45, അതാ ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു നമ്മൾ ഞാറ് പറയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ, അതായത് ഒരുപാട് വെള്ളം ഉള്ളപ്പോ കൊടുക്കരുത്, വെള്ളം നമ്മൾ കൂടുതൽ നടുന്നവരാണ് അപ്പൊ നട്ട് വെള്ളത്തിന്റെ അളവ് ക്രമീകരിച്ചോണ്ട് ഒരു 10 ദിവസം കഴിയുമ്പോ 1 പ്രാവശ്യം 40 ദിവസം കഴിയുമ്പോ 2 പ്രാവശ്യം കൊടുത്താൽ മതിയാവില്ലേ? ആ 45 ദിവസം അപ്പൊ നടുമ്പോഴും ഞാൻ പറഞ്ഞു, അതാ ഞാൻ 45 ദിവസം അത് കറക്റ്റാ. അതാ ഞാൻ പറഞ്ഞത് നടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുക്കാല്ലോ വെള്ളത്തിലൊന്നും മുക്കി വെച്ചു നടാമല്ലോ, നമ്മൾ ഞാറ് പറിച്ചിട്ട് അവിടെ ഒന്ന് ക്വാണ്ടിറ്റി വളരെ അധികം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അതൊക്കെ കോൺട്രാക്ട് കൊടുത്ത് അവര് വന്ന് നട്ടു പോകുന്ന, അപ്പൊ ഇത് മുക്കി വെച്ചു പിന്നെ എടുത്ത് നടാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ അവര്. അപ്പൊ നമുക്കൊരു 10 ദിവസം കൊണ്ട് ഇത് ആദ്യത്തെ വളം വിതറുക, പിന്നെ ഒരു 45 ദിവസം ആകുമ്പോ രണ്ടാമത്തെ ട്രിപ്പും കൊടുത്താൽ മതിയാവില്ലേ? അങ്ങനെയും ചെയ്യാം, റാപ്പിഡ് ഗ്രോത്ത് അത് അങ്ങനെ ചെയ്യുവല്ലേ നല്ലത്. അങ്ങനെ നല്ലത് മറ്റേത് തന്നെയാണ്, ആദ്യമേ നമ്മൾ വേരിൽ മുക്കിയ വിത്തിൽ മുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിത്ത് നടുന്നതിന് മുമ്പ് മുക്കി വെച്ച് നട, അത് ബുദ്ധിമുട്ടാണ്. അത് മതി, അതായത് ഞാറിന് വേണ്ട, അതായത് ഒന്ന് ആദ്യമേ വിത്തിന്റെ മുകളിൽ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. വിത്ത് നമ്മൾ ആദ്യമേ നനയ്ക്കുമല്ലോ, ചാക്കി കെട്ടി നനച്ചു കഴിഞ്ഞിട്ട് നനഞ്ഞിരിക്കുന്ന സാധനം ഒരു 15-20 മിനിറ്റ് ഇതിലേക്ക് മുക്കി വെച്ചിട്ട് അങ്ങ് നടുക. മുക്കി വെച്ചിട്ട് ഉടനെ അല്ല, മുക്കി വെച്ചിട്ട് നമ്മൾ കയറ്റി വെച്ചിട്ട് നമുക്കറിയാലോ, അത് കഴിഞ്ഞിട്ട് നനഞ്ഞ മണ്ണി വിതറി കൊടുക്കുക. അടുത്ത ആരണ്ട് ഒരു ചോദ്യം ചോദിച്ചു, നമ്മുടെ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും കിട്ടുന്ന ബാക്ടീരിയ ഏതാന്ന്, അതിന്റെ പേര് ടോട്ടൽ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് കേട്ടോ, SPC ടോട്ടൽ മൈക്രോ ന്യൂട്രിയൻസ്. ഓക്കെ സിങ്ക്, അത് വിറ്റാ ഗ്രോത്ത്. ഹലോ മാഡം. ആ കേട്ടോ, നമ്മള് നഴ്സറിന്നൊക്കെ തൈ മേടിക്കുമ്പോ അത് ഗ്രോ ബാഗിലായിട്ട് തരുന്നത് അത് മണ്ണോട് കൂടിയാണല്ലോ തരുന്നത്, അപ്പൊ അത് ഇതിനകത്ത് ഈ ലിക്വിഡില് മുക്കാൻ പറ്റുമോ നമുക്ക്? അതായത് നമ്മളിങ്ങനെ പതുക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറികളിൽ നിന്ന് തരുന്ന പല മണ്ണുകളും ഭയങ്കര കട്ടിയായിട്ടിരിക്കും, കാരണം അത് വേറെ ദൂരത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന കാരണം അത് ഇളകാതിരിക്കാനായിട്ട് നല്ല കട്ടിയായിട്ടിരിക്കും. ആ അത് ശരിക്കും ആ മണ്ണ് ഇളക്കി കളയുന്നതാണ് എപ്പോഴും നല്ലത്, ഇളക്കി കളഞ്ഞിട്ട് കുറച്ച് ഇളക്കി വെച്ചാൽ ഒരു മുഴുവനും പോയിട്ട് ഒരു ഇച്ചിരി ഭാഗം ഇളക്കി കളഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലൊക്കെ ഈ ഏതെങ്കിലും ഒരു ബക്കറ്റിലോ എല്ലാം നമ്മൾ ഇത് സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ട് നല്ല മണ്ണിലേക്ക് നമ്മുടെ വളമെല്ലാം കൂട്ടി കലർത്തിയ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും. ഏറ്റവും ഈ ശരിക്കും കുഞ്ഞു കുഞ്ഞു പാക്കറ്റിൽ വരുന്നത് ആ മണ്ണ് മുഴുവൻ കളയണം, അത് ഇങ്ങനെ കല്ല് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഇളകാതിരിക്കാനാണ് അത് അതുപോലത്തെ മണ്ണ് തരുന്നത്. അങ്ങനെ വേര് മുക്കി വെക്കുന്നത് ഈ നൈട്രജന്റെ ഇതിൽ മാത്രം മതിയോ, ഫോസ്ഫറസും പൊട്ടാഷ്യന്റെ വേണോ? എല്ലാത്തിന്റെയും ചെയ്യാൻ, എല്ലാം ചെയ്യാം, എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുമോ ഒരുമിച്ച്? ആ മൂന്ന് മിക്സ് ചെയ്ത് വെക്കാം, ജൈവവളത്തിന്റെ കൂടെ ചെയ്യുവാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലത്. നമ്മൾ ഇത് മാഡം ഇത് നമ്മൾ ഈ വളങ്ങളൊക്കെ ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിട്ടാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇത് 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 സെപ്പറേറ്റ് ഒരു വളം തന്നെയാണോ അതോ ഇത് നമ്മൾ വേറെ വളം ഇട്ട് കൊടുത്തേക്കണേറ്റ് കൂടെ ഇതിട്ട് കഴിഞ്ഞാലാണ് അത് വലിച്ചെടുക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളം തന്നെയാണ്,
പക്ഷേ ഈ വളത്തിന് ചെയ്യാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞ ചില സാഹചര്യത്തിൽ മാത്രമേ ഇത് വളരു. ഞാൻ പറഞ്ഞില്ല ഇതൊരു ജീവാണു വളമാണ്, ഇതൊരു വളമാണ്. അതായത് ഈ നമുക്ക് ഉപകാരപ്രദമായുള്ള ജീവികളെ കൊണ്ട് നമുക്ക് ഉപകാരമുള്ള മൂലകങ്ങൾ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങളാണിതിന്. അതിനാണ് ജീവാണു വളം എന്ന് പറയുന്നത്. അപ്പൊ പക്ഷേ ഇതുങ്ങൾ അവിടെ വളരണമെങ്കിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന്, അതെന്റെ ഞാൻ പറഞ്ഞ മണ്ണിന്റെ പി എച്ച്, അതുപോലെ ഒരു ജൈവാംശം മണ്ണ് വേണം, നനവ് വേണം, അതുപോലെ രാസവളത്തിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞല്ലോ. അത് ഈ വളങ്ങൾ അവിടെ വളരാൻ വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ രാസവളത്തിൽ നിന്റെ ഒരു 40%ലേറെ നമുക്ക് ഈ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ലാഭിക്കാൻ പറ്റും, രാസവളം ഉപയോഗിക്കുന്ന കൂട്ടുകൾ. പക്ഷേ ജൈവവളത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ട എല്ലാം ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈ സൂക്ഷ്മമൂല വളർത്തിപ്പെട്ടതാണ് EM ലൈനി എന്ന് പറഞ്ഞിട്ടൊരു EM ലൈനി, അതും ഇതുപോലെ തന്നെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം എന്നാണ്, എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം. അതും ഇതുപോലെ തന്നെ ഒരു ജീവാണു വളം തന്നെയാണ്. അത് നമുക്ക് അത് അതില്ല. അതുപോലെ അസോള അങ്ങനത്തെ കുറേ ഉണ്ട്, നീലഹരിത പായലുകൾ ഒക്കെ അറിയാമായിരിക്കും, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ശരിക്കും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക്, മൈക്രോന്യൂട്രിയൻസ്, ഇത്രയും കിട്ടുന്ന മൂലകങ്ങളെ മണ്ണിലേക്ക് കൊടുക്കാനുള്ള ജീവാണുക്കളെയാണ് ഉള്ളത്. നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് SPC ഇറക്കുന്ന അതിനകത്ത് എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഈ മൈക്രോ ന്യൂട്രിയൻസ് തന്നെ ചിലത് നമുക്ക് കുറച്ച്, ഈ ഞാൻ നേരത്തെ ഒരു PH കാര്യം പറഞ്ഞല്ലോ, ഈ മൈക്രോ ന്യൂട്രിയൻസിലെ ചിലത് നമുക്ക് നമ്മുടെ മണ്ണിൽ കുറേ ഉണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്. ഫോർ എക്സാമ്പിള് ഇപ്പം അലൂമിനിയം, അതുപോലെ മാംഗനീസ്, ലെഡ് അതുപോലെയൊക്കെയുള്ള ഇതൊക്കെ മണ്ണിൽ കുറേ ആവശ്യത്തിലധികം ഉണ്ട്. പക്ഷേ ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ മണ്ണിൻ്റെ PH 7-7 നല്ല അമ്ലതയൊക്കെ ഉണ്ട്, അതിപ്പോൾ 4.5-5 ആണെങ്കിൽ ഈ ചെടികൾ ഒരുപാട് ഇതിനെ അങ്ങ് വലിച്ചെടുക്കും, ലെഡിനെയൊക്കെ ആവശ്യത്തിലധികം അങ്ങ് വലിച്ചെടുക്കും. മനസ്സിലായോ? ഈ അതായത് ആ ബാക്ടീരിയ, ആ ചീത്തതരം ബാക്ടീരിയ അതുകൊണ്ട് ഈ സൂക്ഷ്മ മൂലകങ്ങളിലെ ചിലതിനെ വേണ്ടാത്ത, അതായത് ശരിക്കും പറഞ്ഞാൽ ഹെവി മെറ്റൽസ് എന്നാണ് അതിനെ പറയുന്നത്, ഈ ഹെവി മെറ്റൽസിനെ ഇത് വലിച്ചെടുത്തിട്ട് എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി അതിൽ സംഭരിച്ച് വെക്കുകയും അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അപ്പം ഞാൻ പറഞ്ഞല്ലോ മാംഗനീസ് ആണെങ്കിലും ഇരുമ്പാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ലെഡ് എന്ന് പറഞ്ഞാൽ ഈ ചീരയൊക്കെ ഉണ്ടല്ലോ, ചീരയുടെ അകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ 7 കുറഞ്ഞ വളരെ 4.5 വളരും. ആ വളരുമ്പോഴും പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കും, വലിച്ചെടുത്തിട്ട് ഈ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ പോലുള്ള നമ്മുടെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരുപാട് നമുക്ക് ഗുണത്തെ വിഷാംശമാണ് മണ്ണിലേക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റി വരും, അതായത് നമുക്ക് രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മണ്ണിൻ്റെ PH ബാലൻസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം എന്ന്. അതിന് നമ്മൾ ഇതുപോലെ PH ബൂസ്റ്ററേ ഉപയോഗിക്കാവുള്ളൂ എന്നൊക്കെ നിർബന്ധം പറയാനുള്ള പ്രധാന കാരണം കൂടി അതൊന്നും കൂടിയാണ്. അപ്പൊ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മേക്ക് ഇന്ത്യ ഓർഗാനിക് ഗ്രൂപ്പ് നാളെ 10 മുതൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി, എല്ലാവർക്കും ചാറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ആക്കിയിടും. 10 ശേഷം എൽസി മാഡം അതിനുള്ള എല്ലാ ആൻസറും തരുന്നുണ്ടായിരിക്കും. മാമിനോട് സംസാരിക്കാം. മാക്സിമം എല്ലാവരും അറിയാം, ഇപ്പൊ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇനി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സംശയം ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ക്ലാസ് ഇതുപോലെ മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പദ്ധതിയുടെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തർക്കും ജൈവകൃഷി പഠിപ്പിച്ച് കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് 9 നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് വളരെ അധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. അത് ചെയ്യാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് അത് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഒരു മീറ്റിംഗ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ സുഗിത ഒരു 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 കാര്യം കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ PH കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിരുന്നു. അപ്പം നമുക്കിപ്പം ഒരു അക്വാ PH ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റും കൂടി ഇറക്കുന്നുണ്ട് SPC. ഓക്കെ, അത് വളരെ വണ്ടർഫുൾ ആണ്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ, വെള്ളത്തിലെ, രണ്ടിലെയും
പി എച്ച് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രത്യേക വരം, ഒരു ശരിക്കും പറഞ്ഞാൽ ഫന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അക്വ പി എച്ച് ബൂസ്റ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നു, ആ വെള്ളം ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ചെടികളിലെ പി എച്ച് ബാലൻസ് ചെയ്യുന്നു, മാത്രമല്ല വെള്ളം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഏറ്റവും അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എച്ച് കുറഞ്ഞ മണ്ണിൽ മാംഗനീസ്, ഇരുമ്പ്, ലെഡ് പോലത്തെ മൂലകങ്ങളെ വലിച്ച്, സൂക്ഷ്മ മൂലകങ്ങളെ വലിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം തടയാനും എല്ലാത്തിനും ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എസ് പി സി ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അതും കൂടി നിങ്ങളോടൊന്ന് എൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചും കൂടുതൽ അറിയാനായിട്ടും അത് ഉപയോഗിക്കാനായിട്ടും ഒരവസരം കൂടി ഉണ്ടെന്നും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.